38 81 അൾട്ടോ കാർ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മാർച്ച് പാർക്ക് ചെയ്യേണ്ടതാണ്. കെ എൽ 65 H 38 81 അൾട്ടോ കാർ. സദസ്സിൽ അഷ്റഖ് ചൊല്ലി ദുആ ചെയ്യുകയാണ്. അതിന്റെ മുമ്പ് ഒരു 10 സ്വലാത്തുൽ ഹുദൂർ എല്ലാവരും നിന്ന് ചൊല്ല, എല്ലാവരും നിൽക്കട്ടെ. അല്ലാഹു തആല സ്വലാത്തുൽ ഹുദൂർ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മനസ്സ് മദീനയിലേക്ക് തിരിച്ച്, പച്ച കുബയിലേക്ക് തിരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അഷ്റഖ് ബൈത്ത് നമ്മൾ ചൊല്ലണം. പ്രിയമുള്ള മോമിനീങ്ങളെ, സ്വലാത്തുൽ ഹുദൂർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കലണ്ടർ ഇറക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. ഏതായാലും അൽഹംദുലില്ലാ ഇന്നലെ അത് ചെറിയ രൂപത്തിൽ ഇവിടെ നമുക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ അതിന്റെ ഏറ്റവും അവസാന ദിവസത്തെ തിങ്കളാഴ്ചയിൽ വളരെ വലിയൊരു അംഗീകാരമാണ് മുബാറക്കായ മജ്ലിസിൽ വെച്ച് ബഹുമാനപ്പെട്ട നൈമി ഉസ്താദിന് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാം കേട്ടല്ലോ, ഷെയ്ഖുന റയീസ് ഉലമാ സുലൈമാൻ ഉസ്താദ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ലിസാനുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു ആഷിഖുർ റസൂലാണ് എന്ന ഒരു പ്രയോഗം നടത്തിയത് ഞാൻ എന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഉസ്താദിനോട് പറഞ്ഞു. അത് വല്ലാത്തൊരു അംഗീകാരമാണ്. ഷെയ്ഖുന റയീസ് ഉലമാ സുലൈമാൻ ഉസ്താദ് കാലങ്ങളായി, വർഷങ്ങളായി സഹീൽ ബുഖാരി സബക്ക് നടത്തുന്നുണ്ട്. ആ ലിസാനുകൊണ്ട് എപ്പോഴും ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ഹളറത്തിൽ, അവിടുത്തെ ഹയാത്ത് കാലത്ത് ബുഖാരി ദർസ് നടത്താൻ വേണ്ടി സുലൈമാൻ ഉസ്താദ് നിയമിക്കാം. എല്ലാ വ്യാഴാഴ്ചയും അസറിന് ശേഷം അസർസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് കുണ്ടൂർ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് വഫാത്തിന് ശേഷം ആ പൊരുത്ത് ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അംഗീകാരമാണ്. അല്ലാഹു തആല ഫാറൂഖ് നൈമി ഉസ്താദിനെ നമ്മയും എല്ലാവരെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ വിശുദ്ധ റബീഉൽ അവ്വൽ 12-ാം രാവിലെ സുബ്ഹിയോടടുത്ത സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടടുത്തായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പല ആളുകളും അവിടെയുണ്ട്. നൈമി ഉസ്താദിന് അല്പം ദൂരെ ഞാൻ കണ്ട സമയത്ത് ഞാൻ അവിടെ ചെന്ന് നമ്മൾ തമ്മിൽ പരസ്പരം ദുആ ചെയ്ത് ഈ റബീഉൽ അവ്വൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി. അല്ലാഹു തആല നമ്മെ മഹബ്ബത്ത് വെച്ച് ഏത് തിരക്കിനിടയിൽ ഏത് സമയത്ത് വിളിച്ചാലും ഒരല്പസമയമെങ്കിലും വന്ന് നമുക്ക് പ്രഭാഷണം തരുന്നതും അത് പറഞ്ഞു തരുന്നതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സംസാരിച്ചു തരുന്നതും എല്ലാം അവിടുത്തെ മദീഹ് പറയുന്നതെല്ലാം അല്ലാഹു തആല നല്ലൊരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയമുള്ള നിങ്ങളൊക്കെ ഈ മുബാറക്കായ മജ്ലിസിൽ വെച്ച് ഈ ഒരു കോപ്പി നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റുന്നത് അത് നിങ്ങൾ ഈ കലണ്ടർ നൽകി ഈ കലണ്ടർ സ്വീകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നൈമി ഉസ്താദിന് വളരെ തിരക്കുണ്ട്. അതുകൊണ്ട് സ്വലാത്തുൽ ഹുദൂർ ചെല്ലുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട നൈമി ഉസ്താദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ങ്ങളെക്കുറിച്ച് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ആധികാരികമായും രസാവഹമായും വായിക്കാൻ പറ്റുന്ന നിരവധി പഠനാർഹമായ പുസ്തകങ്ങൾ IPB പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേക റബീഉൽ പുസ്തകമേള വേങ്ങരയിൽ നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ വരുമ്പോൾ ഒരു 800 രൂപ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ തലങ്ങളിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന നബി പഠന പുസ്തകങ്ങൾ IPB സ്റ്റാളിൽ ലഭിക്കും. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ 6 അറബ് രാജ്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ദ ലാസ്റ്റ് പ്രോഫറ്റ് എന്ന IPB പ്രസിദ്ധീകരിച്ച പുസ്തകം, മലയാളത്തിൽ ഉള്ള പുസ്തകത്തിന്റെ പഠനവും പരീക്ഷയും നടക്കുന്നുണ്ട്. ആ പുസ്തകം ഏകദേശം 10-12 എഡിഷനായി
അതുപോലെ ഇംഗ്ലീഷിൽ ചെറിയ ഒരു തിരുനബി കഥാപുസ്തകവും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ ആർ എസ് സി ഐ സി എഫ് ഘടകങ്ങളിൽ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പൊ അത്രയും വ്യാപകമായി വായിക്കപ്പെടുന്ന നല്ല നല്ല നബി പഠന പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഐ പി ബി സ്റ്റാളിൽ ലഭിക്കും. എല്ലാവരും വൈകുന്നേരം വരുമ്പോൾ അത് വാങ്ങാനും കൂടി ഒരുങ്ങി വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അശ്രക്കബേത്ത്.